ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു ശ്രീജിഷ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പം മാത്രമേ ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് എങ്ങനെ പാക്ക് ചെയ്യണം, അതുപോലെ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെ സാധനങ്ങൾ അമ്മയ്ക്കും കുഞ്ഞിനുമായിട്ട് കരുതണം എന്നതിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, എൻ്റെ മോൾക്ക് ഇപ്പോൾ ഒരു 1.5 വയസ്സായി. അപ്പോൾ അന്ന് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് എനിക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റൽ ബാഗിൽ കരുതിയിരുന്നത് എന്നതിനെ പറ്റിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം അമ്മമാരാവുന്നവർക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ, എന്തൊക്കെ സാധനങ്ങൾ വേണം, എന്തൊക്കെ സാധനങ്ങൾ വേണ്ട, ഇതൊന്നും അറിയാത്തവരായിരിക്കും. ഞാനും അന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മളൊരു 8 മന്ത്സ് ആകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിനു മുന്നേ ആയിട്ടോ, നമ്മൾ ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത് നമ്മൾ ചോദിച്ചിരിക്കണം. അതിപ്പോൾ ചില ഹോസ്പിറ്റലുകാർ ഇങ്ങോട്ട് പറയും, ഇനി അവർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു 8 മന്ത്സ് ആകുമ്പോഴോ അല്ലെങ്കിൽ അതിനു മുന്നേ ആയിട്ടോ അവരോട് ചോദിക്കുക എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ, പല ഹോസ്പിറ്റലിലും പല പല രീതിയിലാണ് ഓരോരോ സാധനങ്ങൾ വേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ എനിക്കുള്ള ഡ്രസ്സ് ആവശ്യമില്ലായിരുന്നു, കാരണം അവർ ഡ്രസ്സ് തരുമായിരുന്നു. ചില ഹോസ്പിറ്റലിൽ ഫുൾ ഓപ്പൺ നൈറ്റി വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 8 മന്ത്സ് ആവുന്നതിന് മുന്നേ തന്നെയായിട്ട് നിങ്ങൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനൊരു 8 മന്ത്സ് ആയപ്പോഴാണ് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഹോസ്പിറ്റൽ ബാഗൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു എമർജൻസി വന്നാലും നമ്മൾ ആ സമയത്ത് ഒന്നിനും സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കേണ്ട കാര്യം ഉണ്ടാവില്ല. നേരെ ആ ബാഗെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഓക്കെ, പിന്നെ നമ്മൾ ആ ലാസ്റ്റ് ടൈം ഇപ്പോൾ ഹോസ്പിറ്റലിലെ ഫയലൊക്കെ ആയാലും നമുക്ക് നേരത്തെ എടുത്തു വെച്ചാൽ ഇടയ്ക്ക് അത് ആവശ്യം വരും. അപ്പോൾ നമ്മൾ ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ എടുക്കേണ്ട സാധനങ്ങളാണതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ ഇപ്പോൾ തന്നെ ഞാനിങ്ങനെ ഒരു പേപ്പറിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അന്നും ഞാൻ ഇതുപോലെ ചെയ്തിരുന്നു. ഞാനൊരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ വേണമെന്ന് ചോദിച്ച ശേഷം ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിരുന്നു. എനിക്കും കുഞ്ഞിനും വേണ്ട സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതി വെച്ചിരുന്നു. എന്നിട്ട് അതനുസരിച്ചിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് ഞാൻ ബാഗ് പാക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ ലാസ്റ്റ് മിനിറ്റിൽ എടുക്കാനുള്ളത്, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ എടുക്കാനുള്ള സാധനങ്ങൾ ഞാൻ സെപ്പറേറ്റ് വേറൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഞാൻ എടുത്തു വെച്ചിരുന്നു. കാരണം പെട്ടെന്നൊരു എമർജൻസി വന്നിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് വെപ്രാളമായിരിക്കും അല്ലേ, എന്തൊക്കെ എടുക്കണം എന്നുള്ളത് ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ലാസ്റ്റ് മിനിറ്റിൽ മൊബൈൽ ഫോണൊക്കെ നമ്മൾ ആ സമയത്ത് എടുക്കേണ്ടതല്ലേ, ചാർജർ. അപ്പോൾ ഞാൻ അത് മാത്രം വേറൊരു പേപ്പറിൽ എഴുതി വെച്ചിരുന്നു, ചാർജർ, മൊബൈൽ ഫോൺ, അങ്ങനെ എഴുതി വെച്ചിരുന്നു. എന്നിട്ട് എനിക്കിതുപോലെ പെട്ടെന്ന് ഫ്ലൂയിഡ് ബ്രേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് പോവാണ് ഉണ്ടായത്. അപ്പോൾ അതെനിക്ക് വളരെയധികം യൂസായി കേട്ടോ. കാരണം ആ സമയത്ത് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ടെൻഷൻ വരും, എന്തൊക്കെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഇതായിരിക്കില്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ലിസ്റ്റ് നോക്കിയിട്ട് സാധനങ്ങളൊക്കെ എടുക്കുകയുണ്ടായത്. നമുക്ക് കുറച്ച് സമയമുണ്ട്, ഓൾറെഡി നമുക്ക് ഇന്ന ഡേറ്റിൽ അഡ്മിറ്റ് ആവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് സാധനങ്ങളൊക്കെ ഓർത്തെടുത്തിട്ട് എടുത്തു വെച്ചിട്ട് പോകാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷെ എല്ലാവരുടെ കേസിലും അങ്ങനെയല്ലല്ലോ അല്ലേ. അപ്പം നിങ്ങൾ നേരത്തെ തന്നെ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും കേട്ടോ. ഇതുപോലെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ച് പാക്ക് ചെയ്ത് എടുത്തു വെച്ച സാധനങ്ങളിൽ ടിക്കിട്ട് ടിക്കിട്ട് പോവുക. അപ്പോൾ എടുത്തു വെക്കാത്ത സാധനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് പറയാം. ഞാൻ ബേബിയുടെ സാധനങ്ങൾ സ്യൂട്ട് കേസിൻ്റെ ഒരു സൈഡിലായിട്ടും എൻ്റെ സാധനങ്ങൾ മറ്റേ സൈഡിലായിട്ടും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതുപോലെ തന്നെ ഓരോരോ സാധനങ്ങൾ ഞാൻ സെപ്പറേറ്റ് സിപ് ലോക്ക് കവറിലാക്കി വെച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കില്ല ബാഗ് തുറക്കുന്നത്. നമ്മൾ ലേബർ റൂമിലാവുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉള്ളവരായിരിക്കും ബാഗിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ അവർക്കും അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പല പല സിപ് ലോക്ക് കവറിൽ ാക്കിയിട്ട് ഓരോരോ സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ഡ്രസ്സും അതുപോലെ ബാക്കി സാധനങ്ങളും അങ്ങനെ തിരിച്ച് തിരിച്ചിട്ട് സിപ് ലോ കവറിൽ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ ഞാൻ കരുതിയിരുന്നു എന്ന് പറയാം. അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് വേണമെന്നുള്ളത് നിങ്ങൾക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ ഞാൻ എന്തൊക്കെ കരുതിയിരുന്നു എന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ പല ആൾക്കാരും ഇപ്പോഴും കുഞ്ഞിൻ്റെ ഡ്രസ്സൊന്നും അങ്ങനെ നേരത്തെ കൂട്ടി വാങ്ങിച്ച്
വെക്കാറില്ല. ഇപ്പോൾ കുറേ പേരൊക്കെ അങ്ങനെ ചെയ്യുന്നു, വാങ്ങിച്ച് കഴുകി സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് പേരെങ്കിലും അങ്ങനെ നേരത്തെ കുഞ്ഞിൻ്റെ ഡ്രസ്സൊന്നും വാങ്ങിച്ച് വെക്കാറില്ല. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ കോവിഡൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഡ്രസ്സ് വാങ്ങി നല്ലപോലെ കഴുകി ഉണക്കി അയൺ ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ ചെയ്തിരുന്നു കേട്ടോ, കുഞ്ഞിൻ്റെ കുഞ്ഞുടുപ്പ് വാങ്ങിച്ചിട്ട് നല്ലപോലെ കഴുകി ഉണക്കി അയൺ ചെയ്ത് സിപ് ലോക്ക് കവറിലാക്കിയിട്ട് സേഫ് ആയിട്ട് എടുത്തു വെച്ചിരുന്നു. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി എന്ത് ടൈപ്പ് ഡ്രസ്സ് വേണമെന്നുള്ളത്, നമ്മൾ പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഇത് സ്ക്രീനിൽ കാണുന്ന പോലത്തെയുള്ള കെട്ടിടുപ്പില്ലേ, അത് തന്നെയാണ് ഞാനും ആദ്യം വാങ്ങിച്ചിരുന്നത്. പക്ഷേ അത് അത്രയും യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഇടുന്നെങ്കിൽ ഇവിടെ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഈ സെൻറ്ററിൽ ഇങ്ങനെ ഗ്യാപ്പായിട്ട് കിടക്കും, അതിൻ്റെ വള്ളി ഇങ്ങനെ നമുക്ക് ചേർത്ത് കെട്ടാനായിട്ട് പറ്റില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് ഇതുപോലെയുള്ള ഇങ്ങനെ മുകളിൽ രണ്ട് സൈഡിലും ഇങ്ങനെ കെട്ടുന്ന ഉടുപ്പാണ് നന്നായിട്ട് തോന്നിയത്. അപ്പോൾ ഇവിടെ ബോഡി ഫുള്ള് കവർ ചെയ്ത് കിടക്കും. ഓക്കെ, അതാണ് ഒരു ടൈപ്പ് ഉടുപ്പ്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ ഇമേജ് ഇവിടെ കാണിക്കാം കേട്ടോ. പിന്നെ ബോഡി സ്യൂട്ട്, ബോഡി സ്യൂട്ടും കുഞ്ഞിന് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇപ്പോൾ ബോഡി സ്യൂട്ടും നന്നായിരിക്കും, അതുപോലെ സ്ലീപ്പ് സ്യൂട്ട്, സ്ലീപ്പ് സ്യൂട്ടും നന്നായിരിക്കും. ഓക്കെ, പിന്നെ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ന്യൂ ബോൺസിന് നമ്മൾ വൈറ്റ് മാത്രമേ ഇടാൻ പാടുള്ളൂ. അങ്ങനെയൊന്നുമില്ല കേട്ടോ, കൂടുതൽ പേര് ലൈറ്റ് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. സോ ലൈറ്റ് കളർ ഏത് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഞാനും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ പറയുന്ന പ്രൊഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയിട്ട് ഞാൻ നല്ല പ്രൊഡക്റ്റ് നോക്കിയിട്ട് ഞാൻ ലിങ്ക് എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഡയപ്പർ ഞാൻ നേരത്തെ വാങ്ങിച്ചിരുന്നില്ല, ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വാങ്ങിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പല ഹോസ്പിറ്റലിലും പല രീതിയിലായിരിക്കും കുഞ്ഞിന് വേണ്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ആയിരുന്നു ഹോസ്പിറ്റലിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ കഴുകി ഉണക്കാനൊന്നും സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് തന്നെയായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു അത്രയും ദിവസം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ചില ഹോസ്പിറ്റലിൽ ക്ലോത്ത് ഡയപ്പേഴ്സ് യൂസ് ചെയ്യാം. ക്ലോത്ത് ഡയപ്പർ എന്ന് പറയുമ്പോൾ പിന്നെ ഈ സാധാ നമ്മുടെ കോട്ടൺ ക്ലോത്ത് ഇല്ലേ, അങ്ങനെ നമുക്ക് പണ്ടത്തെ രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കഴുകി ഉണക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന ശേഷം അത് ചെയ്താൽ മതി. അപ്പം ഞാൻ അങ്ങനെ ചെയ്തത് ഹോസ്പിറ്റലിലായിരുന്നപ്പം ഫുൾ ടൈം ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ആയിരുന്നു. വീട്ടിൽ വന്ന ശേഷം സാധാ തുണി കൊണ്ടുള്ള കെട്ടിക്കുകയാണ് ഉണ്ടായത്, തുണി കൊണ്ടുള്ള നാപ്പി ആക്കിയിട്ട് കെട്ടിക്കുകയാണ് ഉണ്ടായത്. പിന്നെ ഞാനത് ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ക്ലോത്ത് ഡയപ്പറിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് വെച്ചിട്ടാണല്ലോ നമ്മൾ കുഞ്ഞിനെ ഇടിക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളെ പെട്ടെന്ന് തന്നെ പീ ചെയ്യും പൂപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ദിവസം തന്നെ ഒരുപാട് ക്ലോത്ത് ഡയപ്പറിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാ കോട്ടൺ ക്ലോത്തിലേ അത് മടക്കിയിട്ട് നല്ലപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ ക്ലോത്ത് ഡയപ്പർ ഇടിച്ചിട്ട് ക്ലോത്ത് ഡയപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇടിയിപ്പിക്കുമായിരുന്നു. അപ്പോൾ യൂറിനൊക്കെ പോയാലും നമ്മുടെ എടുക്കുന്ന ആൾക്കാരുടെ മേത്തൊക്കെ ആവില്ല, അപ്പം നമ്മുടെ ഡ്രസ്സും ചീത്തയാവില്ല. എന്നിട്ട് ഇടയ്ക്ക് നോക്കിയിട്ട് ആ മുകളിൽ നിന്നുള്ള ക്ലോത്ത് മാറ്റി കൊടുക്കുമായിരുന്നു. എന്നിട്ട് ആ ഡയപ്പർ എപ്പോൾ ചീത്തയാവുന്നു അപ്പോൾ ഞാൻ അത് ഡയപ്പറും മാറ്റി കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്നവരുടെ ഡ്രസ്സ് ചീത്തയാവില്ല എന്നുള്ളതാണ്. അതുപോലെ കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മളിടയ്ക്ക് നോക്കിയിട്ട് ആ ക്ലോത്ത് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ സാധാ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ ഇമേജിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഓൺലൈനിലായാലും അല്ല ഷോപ്പിൽ നിന്നായാലും നമുക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിച്ചിട്ടും യൂസ് ചെയ്യാം കേട്ടോ. കാരണം എല്ലാവർക്കും ഇപ്പം ഈ മുണ്ടിൻ്റെ തുണിയൊക്കെ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അത് കുറച്ച് യൂസ് ചെയ്താൽ മുണ്ടിൻ്റെ തുണി വേണമെന്നില്ല, അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ വാങ്ങിക്കാം. പിന്നെ വേണ്ടത് കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് തോർത്താനുള്ള ബാത്ത് ടവലാണ്. അപ്പോൾ ബാത്ത് ടവല് ഈ മസ്ലിൻ ക്ലോത്തിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് മസ്ലിൻ ക്ലോത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ടവലാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഇമേജ് ഞാൻ ഇവിടെ കൊടുക്കാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ, ഞാൻ എടുത്തു പറയുന്നില്ല. അപ്പോൾ ചില ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് കുളിപ്പിച്ചാൽ മതി എന്ന് പറയും. നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ജസ്റ്റ് അവരെ തുടപ്പിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ. എന്നാൽ എൻ്റെ കുഞ്ഞിനെ അവർ ഡെയിലി അവർ വന്ന് കുളിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതിന് അവർ തന്നെയായിരുന്നു കേട്ടോ, ബാത്ത് ടവലൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാലും നിങ്ങൾ കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ സോപ്പും ഓയിലും, ഓയിലെന്ന് പറഞ്ഞ ആ സമയത്ത് സാധാ പാരച്യൂട്ട് ഓയിലായിരുന്നു തേപ്പിച്ചുകൊണ്ടിരുന്നത് ജനിച്ച സമയത്ത്. സോപ്പ് അന്ന് ഹിമാലയയുടെ സോപ്പായിരുന്നു, പിന്നെ അവൾക്ക് അത് പറ്റാത്തതുകൊണ്ട് മമ്മായിരത്തിൻ്റെ സോപ്പാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. പിന്നെ ഓയില് അന്ന് ഞാൻ പറഞ്ഞ പോലെ പാരച്യൂട്ടിൻ്റെ ഓയിലായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് അവർ യൂസ് ചെയ്തത്.
പിന്നെ വീട്ടിലേക്ക് വന്ന ശേഷം വെർജിൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ, നമ്മൾ വീട്ടിൽ തന്നെ എടുത്ത് വെന്തെടുക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിലാണ് തേപ്പിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബേബി ബിബ്ബ്, ബേബി ബിബ്ബ് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇതിനെ പറ്റിയിട്ടൊന്നും. ബേബി ബിബ്ബ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൊച്ചിനെ പാൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ദേഹത്തേക്കൊക്കെ അതുപോലെ കഴുത്തിൻ്റെ ഇടുക്കിലേക്കൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ന്യൂ ബോൺസൊക്കെ ആകുമ്പോൾ കഴുത്ത് കുറച്ച് ഇടുങ്ങിയിട്ടായിരിക്കും, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിലേക്കൊക്കെ വീണ പാൽ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ റാഷസൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബേബി ബിബ്ബ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടെ വലുതായ ഫുഡൊക്കെ കൊടുക്കുന്ന പ്രായമായി കഴിയുമ്പോൾ നമ്മൾ ഈ ബേബി ബിബ്ബ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഡ്രസ്സ് ചീത്തയാവാതിരിക്കും. അപ്പോൾ ഞാനൊരു അവൾക്ക് ഫുഡ് കൊടുത്തു തുടങ്ങിയ സമയം തൊട്ട് ഞാൻ ഈ ബിബ്ബ് യൂസ് ചെയ്യാറുണ്ട്, കുറച്ചും കൂടി ഒരു 6 മന്ത്സ് ആയപ്പോൾ തൊട്ട്. പിന്നെ ചെറിയ ടവൽസ്, അത് ഞാൻ അന്ന് വാങ്ങിച്ചു വെച്ചിരുന്നു കേട്ടോ. ചെറിയ ടവൽസ് എന്താണെന്ന് വെച്ചാൽ മുഖത്തൊക്കെ നമ്മൾ ഫീഡ് ചെയ്യുമ്പോഴൊക്കെ പാലിൻ്റെ അംശം ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ് സ്കിന്നല്ലേ, അപ്പോൾ നമ്മൾ കൈ കൊണ്ടിങ്ങനെ എപ്പോഴും തൊടുന്നത് അത്ര നല്ലതല്ല. അത് എന്നോട് ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് പെട്ടെന്ന് സ്കിന്നിൽ റാഷസും ഒക്കെ വരാനായിട്ട് അത് കാരണമാവുമെന്ന്. കാരണം നമ്മുടെ കയ്യിലൊക്കെ അഴുക്കൊക്കെ ഉള്ളതല്ലേ, ചെറിയ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നല്ലേ ബേബീസിൻ്റെ. അപ്പോൾ നമ്മളങ്ങനെ എപ്പോഴും കൈ കൊണ്ട് തൊടരുത്. അപ്പോൾ എന്തെങ്കിലും പാലിൻ്റെ അംശമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് കളയാൻ വേണ്ടി ഇതുപോലത്തെ സ്മോൾ ടവൽസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ മസ്ലിൻ ക്ലോത്തിൻ്റെയാണ്, മസ്ലിൻ ക്ലോത്തിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവൽസ് ആണ് കേട്ടോ. പിന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഞാൻ എടുത്തു പറയേണ്ട കാര്യമുണ്ടോയെന്ന് അറിയില്ല, ആ ഉണ്ടായ സമയത്തൊന്നും നമ്മൾ കോമ്പൊന്നും യൂസ് ചെയ്ത് മുടിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നിറച്ച് മുടിയുള്ള കുട്ടികളാണെങ്കിൽ പോലും ആ ജനിക്കുന്ന ആ ഒരു ടൈമിലില്ലേ അന്നേരം ഒന്നും നമ്മളത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ കുറച്ചും കൂടി ആകുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോമ്പ് കിട്ടും, ഓൺലൈനിലോ ഷോപ്പിലൊക്കെ കിട്ടും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് കോമ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ വളരെ റെയറായിട്ട് ചിലവർ ജനിച്ച കുഞ്ഞിനെ തന്നെ കണ്ണും പൊട്ടും ഒക്കെ ഇടി കണ്ണെഴുതി പൊട്ടൊക്കെ തുടിക്കാറുണ്ട്. അതിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ, ഒന്നും ചെയ്യാൻ പാടില്ല. ഞാൻ എല്ലാവരും തന്നെ ഒരു 15 ഡേയ്സൊക്കെ കഴിഞ്ഞ ശേഷം, 15 ഡേയ്സ് കഴിഞ്ഞ ശേഷവും ചെയ്യിപ്പിക്കരുതെന്ന് പറയും, എന്നാലും ഞാൻ ഒരു 15 ഡേയ്സ് ആയപ്പോൾ തന്നെ കണ്ണൊക്കെ എഴുതിയിരുന്നു. പിന്നെ സാദാ കാജളാണ് യൂസ് ചെയ്തിരുന്നത്, ഒരു പച്ചക്കളറിലെ, എല്ലാ ഷോപ്പിലും കിട്ടുന്ന ഒരു പച്ചക്കളറിലെ കൺമഷി. പിന്നെ പൗഡറായിട്ട് യൂസ് ചെയ്തിരുന്നത് അവൾക്ക് ഡോക്ടർ കൊടുത്ത ഒരു പൗഡറാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. പിന്നെ ബേബീനെ റാപ്പ് ചെയ്യാനുള്ള റാപ്പിംഗ് ബ്ലാങ്കറ്റ്, റാപ്പറും വേറൊരു ബ്ലാങ്കറ്റ് പോലെയുണ്ട്, ഞാൻ ഇവിടെ ഇമേജ് കൊടുക്കാം. ആ ബ്ലാങ്കറ്റും വാങ്ങിച്ചിരുന്നു, അതുപോലെ റാപ്പറും വാങ്ങിച്ചിരുന്നു. അപ്പോൾ രണ്ടും കൊച്ചിനെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ റാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ മിറ്റൻസ് ആൻഡ് ക്യാപ്പ് അത് മസ്റ്റ് ആണ് കേട്ടോ. കാരണം ഇപ്പം ഉണ്ടാവുന്ന മിക്ക കുട്ടികൾക്കും കയ്യിലും നഖം ഉണ്ടാവും, അപ്പോൾ ഇത് ഇവർ മുഖത്തൊക്കെ കൊണ്ട് മുഖത്തൊക്കെ സ്ക്രാച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മിറ്റൻസ് യൂസ് ചെയ്യുക, അതുപോലെ കൊച്ചുങ്ങൾക്ക് തണുക്കാതെ ഇരിക്കും. പിന്നെ ക്യാപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെവിയിലേക്കൊക്കെ കാറ്റ് കയറാതെയും ഒക്കെ നല്ല കൊച്ചുങ്ങൾക്ക് നല്ല സേഫായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. പിന്നെ ബക്കറ്റ്സ്, ബക്കറ്റ്സ് എന്തിനാന്ന് വെച്ചാൽ ക്ലോത്ത് ആണ് ഡയപ്പർ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ക്ലോത്ത് ഡയപ്പറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മളെപ്പോഴും മാറ്റിയിട്ട് നമുക്ക് വെക്കാനായിട്ട് പീ ചെയ്യുന്നതും പൂപ്പ് ചെയ്യുന്നതും സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഉള്ള ബക്കറ്റ്സ് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. ചെറിയ ബക്കറ്റ്സ് മതി കേട്ടോ. പിന്നെ ബ്രസ്റ്റ് പമ്പ്, ബ്രസ്റ്റ് പമ്പ് ശരിക്കും നമ്മൾ അമ്മമാർക്ക് എന്തൊക്കെ വേണം എന്നുള്ള ലിസ്റ്റിലായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. ഇതെനിക്ക് വളരെയധികം യൂസ്ഫുള്ളായ ഒരു സംഗതിയാണ്. കാരണം ഞാൻ അത് നേരത്തെ വാങ്ങിച്ചിരുന്നൊന്നുമില്ല കേട്ടോ, എനിക്ക് ഇതിനെ പറ്റിയിട്ട് അറിയ പോലും ഇല്ലായിരുന്നു. ഡെലിവറിക്ക് ശേഷം ഡോക്ടർ പറയുമ്പോഴാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് അറിയുന്നതും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വാങ്ങിക്കുകയാണ് ചെയ്തത്. ബ്രസ്റ്റ് പമ്പ് എന്തിനാന്ന് വെച്ചാൽ ആ ആദ്യത്തെ ആ ഒരു ഡെലിവറിയൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു 2 ഡേയ്സ് കഴിയുമ്പോഴായിരിക്കും നല്ലപോലെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുക. എനിക്ക് അങ്ങനെയായിരുന്നു. അപ്പോൾ നല്ലപോലെ മിൽക്ക് പ്രൊഡ്യൂസ്, അത്രയും പാല് ഉണ്ടായ കുഞ്ഞ് എന്തായാലും കുടിക്കില്ല. അപ്പോൾ ഈ പാലിങ്ങനെ കെട്ടി കിടന്നിട്ട് നമുക്ക് ബ്രസ്റ്റ് ഭയങ്കര പെയിൻ വരും, അതുപോലെ ഫീവറും വരും. എനിക്ക് അങ്ങനെ ഫീവർ കൂടെ വരുമായിരുന്നു ഈ പാലിങ്ങനെ കെട്ടി കിടന്നിട്ട്. അപ്പോഴാണ് ഡോക്ടറിനോട് ബ്രസ്റ്റ് പമ്പ് മേടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ ബ്രസ്റ്റ് പമ്പ് മേടിച്ചിട്ട് ഇത് പമ്പ് ചെയ്തിട്ട് ആ പാല് കളയുമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നമുക്ക് എടുത്തു വെച്ചിട്ട് കുഞ്ഞിനെ കൊടുക്കുകയും ചെയ്യാം. ഈ ഗോകർണം എന്ന് പറഞ്ഞ ഇത് കിട്ടും. അപ്പോൾ ഫില്ലറും സിറിഞ്ചിലും ഒക്കെ കൊച്ചു കുഞ്ഞിനെ പാല്, കാരണം ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുമ്പോൾ അവർക്ക് നേരെ സക്ക് ചെയ്യാൻ അറിയില്ല. അവർ പഠിച്ചു വരുന്നിടം വരെ ഇതുപോലെ ഗോകർണത്തിൽ കൊടുക്കാനാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. ഫില്ലറിലും സിറിഞ്ചിലും ഒന്നും കൊടുക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഗോകർണത്തിലാക്കിയിട്ടായിരുന്നു കൊച്ചിന് കൊടുത്തിരുന്നത്.
പിന്നെ കുറേയൊക്കെ പമ്പ് ചെയ്ത് ബ്രസ്റ്റ് പമ്പിൽ എടുത്തിട്ട് കളയുമായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പനിയൊക്കെ വരും. പിന്നെ അതിനുശേഷം വീട്ടിലേക്ക് വന്ന ശേഷം ഹോസ്പിറ്റൽ വിസിറ്റിനൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ കൊച്ചിനെ ഞാൻ ബ്രസ്റ്റ് പമ്പ് ചെയ്തിട്ട് മിൽക്ക് എടുത്തു വെക്കുകയായിരുന്നു കേട്ടോ, ഞാൻ പോണ സമയത്ത് കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. സോ ഒരു ബ്രസ്റ്റ് പമ്പ് കയ്യിലുള്ളത് എന്തായാലും നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് വെറ്റ് വൈപ്സ്. വെറ്റ് വൈപ്സ് എന്തിനാന്ന് വെച്ചാൽ ബേബി പീ ചെയ്തിട്ടും പൂപ്പ് ചെയ്തിട്ടൊക്കെ കഴിഞ്ഞ ശേഷം ആ ഒരു പ്രൈവറ്റ് ഏരിയ നല്ലപോലെ വൃത്തിയാക്കി കൊടുക്കാനായിട്ട് നമ്മൾ വെള്ളമൊന്നും ഉപയോഗിച്ച് കഴിയേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ വെറ്റ് വൈപ്സ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ച് കൊടുത്താൽ മതി, നല്ല വൃത്തിയായിട്ട് ഇരുന്നോളൂ കേട്ടോ. അതുപോലെ നമ്മളിത് ഫേസിൽ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഫേസിൽ യൂസ് ചെയ്യാനും സേഫ് ആണ്. പിന്നെ വെറ്റ് വൈപ്സ് ഞാൻ ഏറ്റവും നല്ലത് സജസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് ബ്രാൻഡിന്റെ വെറ്റ് വൈപ്സ് ഉണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടം ലവ്ലാപ്പിന്റെ ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ലിങ്ക് ആയിരിക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഇപ്പോഴും അവൾക്ക് വെറ്റ് വൈപ്സ്, ഇപ്പൊ എന്തിനാ വെറ്റ് വൈപ്സ് എന്ന് വെച്ചാൽ കണ്ണെഴുതിയിട്ട് ഫേസ് ഒക്കെ ഒന്ന് വൈപ്പ് ചെയ്യാനും പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ, പുറത്തേക്ക് ഇപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്നില്ല എന്നാലും എങ്ങോടെങ്കിലും ഇൻ കേസ് പോവുകയാണെങ്കിൽ അപ്പോഴൊക്കെ വെറ്റ് വൈപ്സ് ഞാൻ കയ്യിൽ വെക്കാറുണ്ട് ഫേസൊക്കെ ഒന്ന് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡ്രൈ ഷീറ്റ്, ക്വിക്ക് ഡ്രൈ ഷീറ്റ്, കുഞ്ഞിനെ കിടത്തുന്ന ബെഡ് ഉണ്ടെങ്കിൽ ബെഡിന്റെ മുകളിൽ ഒരു ഡ്രൈ ഷീറ്റ് വിരിച്ചിട്ട് കിടത്തുന്നത് നല്ലതായിരിക്കും. കാരണം യൂറിൻ പാസ് ചെയ്യുകയാണെങ്കിലൊക്കെ അത് ബെഡിലേക്ക് പോവാതെ ആ ഡ്രൈ ഷീറ്റിൽ നന്നായിട്ട് വലിഞ്ഞ് നിൽക്കും കേട്ടോ. അപ്പം ഞാൻ ഒരു ഡ്രൈ ഷീറ്റ് ഞാൻ അന്ന് വാങ്ങിച്ചിരുന്നു, അതെനിക്ക് നല്ലപോലെ യൂസ്ഫുൾ ആയി. വീട്ടിൽ വന്ന ശേഷം ഞാൻ ഡ്രൈ ഷീറ്റ് യൂസ് ചെയ്യായിരുന്നു ബെഡിൽ കിടത്ത് ബേബി ബെഡിന് മുകളിൽ ഡ്രൈ ഷീറ്റ് വിരിച്ചിട്ടായിരുന്നു കുഞ്ഞിനെ കിടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഡ്രൈ ഷീറ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉണ്ട്, അത് ഇങ്ങനെ വലിയില്ല അതിനകത്തേക്ക്. അപ്പം അങ്ങനത്തെ യൂസ് ചെയ്യുന്നത് ഞാൻ അത്ര പ്രിഫർ ചെയ്യുന്നില്ല. ഇങ്ങനത്തെ ക്വിക്ക് ഡ്രൈ ഷീറ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളറ്റ് മാത്രമേ കേട്ടോ, അതിൻ്റെ മെറ്റീരിയൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അതിൻ്റെ അടിവശം പ്ലാസ്റ്റിക്കാണ്, ബട്ട് കുഞ്ഞ് കിടക്കുന്ന ആ ഒരു സൈഡ് നല്ല സോഫ്റ്റാണ്, നല്ലപോലെ വലിഞ്ഞോളും, ഒട്ടും തന്നെ നനവ് അടിയിലേക്ക് പോകുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിലേക്ക് ബേബി ബെഡ്, മോസ്കിറ്റോ നെറ്റും കൂടിയുള്ള ബേബി ബെഡാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത് കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ള ബെഡ് ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുപോവുക ഹോസ്പിറ്റലിൽ അന്വേഷിച്ചിട്ട്. എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിരുന്നില്ല. അവർ തന്നെ ഒരു അവരുടെ ഒരു ബെഡ് ഉണ്ടായിരുന്നു കുഞ്ഞിനെ കിടത്താൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിലായിരുന്നു കിടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അനുസരിച്ചിട്ട് ബേബി ബെഡ് വിത്ത് മോസ്കിറ്റോ നെറ്റ് ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുപോവുക കേട്ടോ. പിന്നെ കുഞ്ഞിൻ്റെ സാധനങ്ങളും ഡ്രസ്സും അതുപോലെ എല്ലാം ഇട്ട് വയ്ക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് ബാസ്ക്കറ്റ് കരുതുന്നത് നല്ലതായിരിക്കും. അത് കുഞ്ഞു വലുതായാലും കുഞ്ഞിൻ്റെ സാധനങ്ങൾ സെപ്പറേറ്റ് വയ്ക്കാനായിട്ടൊരു ബാസ്ക്കറ്റ് ഉള്ളത് നല്ലതാണ്. പിന്നെ സ്ലീപ്പിംഗ് ബാഗ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കരുതാം. ബേബീനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്തൊക്കെ കുഞ്ഞിനെ നമ്മുടെ കൂടെയുള്ളവർക്ക് എടുക്കാൻ ഒത്തിരി പരിചയമില്ലാത്തവരൊക്കെ ആണെങ്കിലും ഈ സ്ലീപ്പിംഗ് ബാഗിൽ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും എടുത്ത് നടക്കാം കേട്ടോ, ഒരു പ്രശ്നമില്ല. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് ബാഗ് കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ അത് ആ കുറച്ച് നാളത്തേക്ക് മാത്രമേ സ്ലീപ്പിംഗ് ബാഗ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കുഞ്ഞ് കൈയും കാലും ഒക്കെ ഇട്ടടിക്കുന്ന ആ ഒരു പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 3 മന്ത്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ സ്ലീപ്പിംഗ് ബാഗ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം കുഞ്ഞുങ്ങൾ സമ്മതിക്കില്ല. സോ പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്ര നാളത്തേക്ക് വേണ്ടിയിട്ട് ഒരു സ്ലീപ്പിംഗ് ബാഗ് വാങ്ങിക്കാൻ, ഒത്തിരി പ്രൈസൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് കരുതിയിരുന്നത്. അപ്പോൾ സ്ലീപ്പിംഗ് ബാഗ് ഞാൻ വാങ്ങിച്ചിരുന്നില്ല കേട്ടോ. സ്ലീപ്പിംഗ് ബാഗ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം, ലിങ്ക് ഞാൻ എന്തായാലും കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ കരുതിയിരുന്നത്. ഇനി എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് കരുതിയിരുന്നതെന്ന് പറയാം. ഫസ്റ്റ് തന്നെ ഡ്രസ്സിൻ്റെ കാര്യം പറയാം. എനിക്ക് ഞാൻ നൈറ്റ് കൊണ്ടുപോയിരുന്നു, ഫ്രണ്ട് ഓപ്പൺ നൈറ്റ്, ഫുൾ ഓപ്പൺ ആയിട്ടുള്ളതല്ല, ഒരു ഹാഫ് ഓപ്പൺ ആയിട്ടുള്ള നൈറ്റി കൊണ്ടുപോയിരുന്നു. ബട്ട് എനിക്ക് ഡ്രസ്സ് അവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലുകാർ തരുമായിരുന്നു. പോരുന്നേടം വരെ ഡ്രസ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അവരുടെ ഡ്രസ്സായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് നൈറ്റിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അത് അറിയാമായിരുന്നു. എന്നാലും ഞാൻ വെച്ചിരുന്നു കേട്ടോ, ഇനി ഇൻ കേസ് ആവശ്യം വന്നാൽ എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. സോ ചില ഹോസ്പിറ്റൽസ് അങ്ങനെ പറയും, ഫുൾ ഓപ്പൺ ആയിട്ടുള്ള നൈറ്റി വേണമെന്ന് പറയും. സോ നിങ്ങൾ ചോദിച്ചിട്ട് എന്താണോ വേണ്ടത് അതനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് അത്രയും കരുതിയിരിക്കുക. ഓക്കെ, പിന്നെ ഇന്നേഴ്സ് മസ്റ്റാണ്. ഇന്നേഴ്സ് ബ്രാ, ഞാൻ ഫീഡിംഗ് ബ്രാ ആയിരുന്നു ഞാൻ കൊണ്ടുപോയിരുന്നത്. പക്ഷെ എന്നോട് ഡോക്ടർ പറഞ്ഞു ഫീഡിംഗ് ബ്രാ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോഴും ഫീഡിംഗ് ബ്രാ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം നമ്മൾ പുറത്ത് പോകുമ്പോഴോ ഒക്കെ ആയാലും നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഓൺലൈനിലായിരുന്നു അന്ന് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഫീഡിംഗ് ബ്രാ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ല. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. എനിക്കത് അതുകൊണ്ട് വേറെ
ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ പാൻറ്റീസും നമ്മൾ കൊണ്ടുപോകണം. പിന്നെ ആ സമയത്ത് പാഡൊക്കെ ചെയ്ഞ്ച് ചെയ്യുമ്പോഴും നമ്മുടെ പാൻറ്റിയിലൊക്കെ സ്റ്റെയിൻ ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. സോ പാൻറ്റീസ് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. പിന്നെ പാഡ്, മെറ്റേണിറ്റി പാഡ് നമുക്ക് ഹോസ്പിറ്റലുകാർ കുറേ ദിവസത്തേക്ക് തരും, എല്ലായിടത്തും തരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതല്ലാതെ നമ്മളും കയ്യിലെ പാഡ് കരുതുക. മെറ്റേണിറ്റി പാഡ് തന്നെ വേണമെന്നില്ല, സാധാ പാഡായാലും മതി, കുറച്ച് ഡബിൾ എക്സൽ സൈസിൻ്റെ ഒക്കെ കരുതിയിരുന്നാൽ മതി. പിന്നെ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. കുറച്ചധികം ഫ്ലോ ആ ടൈമിൽ ഉണ്ട്, എനിക്ക് കുറച്ചധികം ഫ്ലോ ഉണ്ടായിരുന്നു, എന്നാലും എനിക്ക് ഇത് മതിയായിരുന്നു കേട്ടോ. സാധാ ഞാൻ ഡബിൾ എക്സൽ പാഡാണ് യൂസ് ചെയ്തത്, അത് മതിയായിരുന്നു. പിന്നെ നമ്മൾ തോർത്ത് കൊണ്ടുവന്ന് നമ്മൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ എനിക്കുണ്ടായത്, എനിക്ക് ബ്രസ്റ്റിൽ ഇതുപോലെ ബ്രസ്റ്റ് മിൽക്ക് നല്ലപോലെ കെട്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമ്മൾ പമ്പ് ചെയ്താലും പോവാത്ത, പാല് വരാത്ത സിറ്റുവേഷൻ വരും. പാലിങ്ങനെ കല്ലച്ച് നിന്നിട്ട് നമ്മൾ പമ്പ് ചെയ്താലും പോരില്ല. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞത് ഈ ടവല് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് അത് ബ്രസ്റ്റിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക, നമ്മൾ ചൂട് പിടിക്കില്ല അതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ ദെൻ പമ്പ് ചെയ്താൽ പാല് പോരും. അപ്പോൾ എനിക്കത് നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ടവല് തോർത്ത യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഫോൺ ചാർജർ, ഹെഡ്സെറ്റ്, അതൊക്കെ എല്ലാവരും കരുതുക. ഹെഡ്സെറ്റ് അപ്പോൾ യൂസ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി അഡ്മിറ്റായ ശേഷം നേരത്തെ പോയി അഡ്മിറ്റായി പെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ, പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഫോണും ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് പാട്ട് കേൾക്കുകയാണെങ്കിൽ നമുക്കൊരു റിലാക്സേഷൻ കിട്ടും. സോ അത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ബ്രഷ്, പേസ്റ്റ്, സോപ്പ് അങ്ങനത്തെ സാധനങ്ങൾ, ഫേസ് വാഷ്, അതൊക്കെ കൊണ്ടുപോവുക. ദെൻ നമ്മുടെ അത്യാവശ്യം മേക്കപ്പ് സാധനം, വലിയ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഒരു പൊട്ടോ കാജളോ ഒക്കെ കൊണ്ടുപോയി ഞാൻ കൊണ്ടുപോയിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ബേബീനെ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒന്ന് സുന്ദരിയായിട്ട് വരണേ, അതിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയിരുന്നു. അപ്പം ഞാൻ സെപ്പറേറ്റ്, ഞാൻ സിപ്ലോ കവറിലാക്കിയിട്ട് ഓരോന്നും സെപ്പറേറ്റ് ആക്കിയിട്ട് ഞാൻ വെച്ചിരുന്നു. പിന്നെ കോമ്പും ബുഷും ഒക്കെ, അത് മസ്റ്റാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഷോർട്ട് ഹെയർ ആയിക്കോട്ടെ ലോങ് ഹെയർ ആയിക്കോട്ടെ, ആ ഡെലിവറി ടൈമിൽ രണ്ട് സൈഡിലും പിന്നിട്ടിട്ട് എൻ്റെ എല്ലാ എടുത്തും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നിട്ടിട്ട് ഫുള്ള് ഷവർ ക്യാപ്പ് വെച്ചിരുന്നു. അപ്പോൾ എന്തായാലും കോംബ് മസ്റ്റാണ്, അതുപോലെ തന്നെ ബുഷ് കുറച്ച് രണ്ടോ മൂന്നോ കരുതുന്നതും നല്ലതായിരിക്കും. കാരണം അത് നമുക്ക് എന്തായാലും ആവശ്യം വരും. പിന്നെ ഇതുപോലെ സൈഡ് ബാങ്സ് ഒക്കെ വെട്ടിയിട്ടുണ്ടെങ്കിൽ, സൈഡ് ബാങ്സ് ഒക്കെ വെട്ടിയിട്ട് ഉള്ളവർക്കും അല്ലാത്തവർക്കും ഹെയർ ബാൻഡ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം മുടി ഇപ്പം നമ്മൾ കുഞ്ഞിനെ എടുക്കുമ്പോഴായാൽ പോലും മുടി ഫേസിലേക്കൊന്നും ഇങ്ങനെ വരാതെ നമ്മൾ ഹെയർ ബാൻഡ് വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഹെഡ് ബാൻഡ് ആയാലും മതി കേട്ടോ. പിന്നെ പ്ലേറ്റ്, ഗ്ലാസ് അങ്ങനത്തെ ഐറ്റംസ്, അത് നിങ്ങളുടെ ആവശ്യം പോലെ. ചില ഹോസ്പിറ്റലിൽ നമുക്ക് ഫുഡ് കൊണ്ടുപോകാൻ പറ്റും, ചിലയിടത്ത് നമുക്ക് ഫുഡ് കൊണ്ടുപോകാൻ പറ്റില്ല, അവരുടെ ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തു വയ്ക്കുക. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ എപ്പോഴും കരുതുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം കുടിക്കാനും, അപ്പോൾ അവിടെ തന്നെ ഹോട്ട് വാട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അതെടുത്ത് റൂമിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് കുടിക്കാമല്ലോ. സോ വാട്ടർ ബോട്ടിൽ കരുതുന്നത് നന്നായിരിക്കും. ഒരു ഫ്ലാസ്ക്, ചെറിയ ഫ്ലാസ്ക് കരുതുന്നതും നല്ലതായിരിക്കും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചായയൊക്കെ കുടിക്കാനായിട്ട് നല്ലതായിരിക്കും. പിന്നെ ഒരു അഡീഷണൽ ബെഡ്ഷീറ്റോ വെള്ളം വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനും ഇങ്ങനെ ഒരു ബെഡ്ഷീറ്റ് ചുമ്മാ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് എടുത്തു വെച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തിനാ ഇതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന്. പക്ഷേ ഞാൻ ഉപയോഗിച്ചിരുന്നു കേട്ടോ. എന്തിനാന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എന്തായാലും എനിക്കത് ഞാൻ അത് ഉപയോഗിച്ചായിരുന്നു. പിന്നെ ഞാൻ എവിടെ പോയാലും, പിന്നെ ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, അതിപ്പോൾ ഈ ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ ട്രിപ്പ് പോവുകയാണെങ്കിൽ എവിടെ പോയാലും ഞാൻ ഇതുപോലെ ലിസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് എടുത്തു വെച്ച സാധനങ്ങൾ ഇതുപോലെ ടിക്കിടും. അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ എവിടെ പോയാലും ഞാൻ കുറച്ച് കവർ വയ്ക്കാറുണ്ട്, കുറച്ച് സേഫ്റ്റി പിൻസ് വയ്ക്കാറുണ്ട്. അങ്ങനെയൊക്കെ വെക്കുന്നത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് ഉപയോഗിക്കാം. കവർ വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ അല്ലേ, അപ്പോൾ കുറച്ചധികം മാസ്ക് എക്സ്ട്രാ കരുതുന്നത് നല്ലതായിരിക്കും. അതുപോലെ സാനിറ്റൈസർ ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും, എന്നാലും കയ്യിലും കൂടി വെക്കുന്നത് നല്ലതാണ്. ഒരു തെർമോമീറ്റർ നിങ്ങൾക്കുണ്ടെങ്കിൽ കരുതാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നമുക്ക് തരും. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു തെർമോമീറ്റർ വയ്ക്കുന്നത് നല്ലതായിരിക്കും.
പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ കൂടെ ഇടാൻ വേണ്ടിയിട്ട് സ്ലിപ്പർ കരുതുന്നത് നല്ലതായിരിക്കും കേട്ടോ. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഹോസ്പിറ്റൽ ഫയൽ ആൻഡ് ആധാർ കാർഡ്. ഹോസ്പിറ്റൽ ഫയൽ എപ്പോഴും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ആക്കിയിട്ട് വെക്കുക. എല്ലാം പല പല സെൽസ് ഒരു സ്കാൻ റിപ്പോർട്ട് ഇവിടെ ഒരു സ്കാൻ റിപ്പോർട്ട് അവിടെ അങ്ങനെയൊന്നും വെക്കാതെ എല്ലാം കറക്റ്റായിട്ട് ഓർഡർ ചെയ്ത് എപ്പോഴും റെഡിയാക്കി വെക്കുക. അതുപോലെ ആധാർ കാർഡും വേണം. നമ്മൾ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ നേരത്തെ നമ്മുടെ ആധാർ കാർഡും അവർ ചോദിക്കും. അപ്പം അത് പിന്നെ ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കരുതിയിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഹോസ്പിറ്റൽ ബാഗിന് വേണ്ടിയിട്ട് ഒരു ഒന്നേകാൽ വർഷം മുമ്പ് ഞാൻ എടുത്തു വെച്ചിരുന്നത്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ആവാത്ത നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന സാധനങ്ങളും നിങ്ങൾക്ക് കരുതാം. അതുപോലെ അങ്ങനെ ഏതെങ്കിലും സാധനങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പ്രഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.